ഞങ്ങളുടെ കുഞ്ഞച്ഛനാണ്. ഒരു കാലത്ത് ആരാരുമില്ലാതെ പട്ടിണിയിലും പരിവട്ടത്തിലും അവഗണനയിലും കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളും ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കി ഒരു ജീവിതം മുഴുവൻ ഞങ്ങൾക്കായി തന്ന ഏങ്കലുടെ കുഞ്ഞച്ഛനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കുഞ്ഞച്ഛൻ മാമോദീസ മുക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ മകളാക്കിയ മോനി. ഞങ്ങളന്ന് കുഞ്ഞച്ഛൻ നടന്നു വിളിക്കുന്നത് എല്ലാവരും അതെയായിരുന്നു. കുഞ്ഞച്ഛൻ നടന്നു അങ്ങനെ കുഞ്ഞച്ഛൻ വിളിക്കാറുന്ന കാരണവരല്ല അങ്ങനെ വിളിക്കുന്നത്. കുഞ്ഞച്ഛൻ വിളിക്കുന്ന ഇങ്ങനൊരു പൊക്കം കുറഞ്ഞ ഒരാളായിരുന്നു, അതുകൊണ്ട് കുഞ്ഞച്ഛ കുഞ്ഞച്ഛ എന്നാണ് വിളിക്കുന്നത്. ഇത് മറിയം. കുഞ്ഞച്ഛൻ്റെ സ്നേഹവും കാരുണ്യവും വഴി ഒരു പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ മറിയത്തിന് ഭാഗ്യം ലഭിച്ചു. പിന്നെ കുഞ്ഞച്ഛൻ ഇരിക്കുക കഞ്ഞി വെക്കുക, കുഞ്ഞച്ഛന് കുടിക്കാൻ മാത്രം കഞ്ഞിയൊക്കെ വെക്കും. ആ കഞ്ഞി വെക്കുന്ന കഞ്ഞി കൊട്ട് ആര് വന്നാലും അവർക്ക് ആ കഞ്ഞി കോരി കൊടുത്താൽ വിടുകയരാ. ഒരു കവഴ്ഞ്ഞപ്പഴം ഉണ്ടെന്ന് വരികിലും അത് ചെത്തി ആരെല്ലാം വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ കൊണ്ട് കൊടുക്കും, തിന്നോ തിന്നോന്നും പറഞ്ഞുണ്ട്. അതുപോലെ തീരെ നിവൃത്തിയില്ലാത്തവർക്കൊക്കെ പിന്നെ കല്യാണം കഴിക്കാനും എല്ലാ കൂട്ടത്തും കുഞ്ഞച്ഛൻ്റെ സഹായം അല്ലാതെ കണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ആർക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ശുശ്രൂഷിതാണ്. ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഞങ്ങൾക്ക് ഒറ്റയിട്ടുള്ള ഞങ്ങൾക്ക് അരി മേടിച്ചൊരു പറഞ്ഞു, തുണിയില്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ പിള്ളേർക്ക് മേടിച്ചൊരു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് എൻ്റെ മക്കളെന്ന് അച്ഛൻ പറയാനുള്ളായിരുന്നു. ഞങ്ങൾ വ്യാപാരം പഠിച്ച് ഇനി എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പം ഞങ്ങൾക്ക് കഞ്ഞിയും തന്നു, ഉയർന്ന കഞ്ഞിയൊക്കെ തന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് എൻ്റെ മക്കളെ നാളെ രാവിലെ ഒന്നിക്ക് 9 മണി 8 മണി ആകുമ്പം വരാൻ പറഞ്ഞാൽ വിടുന്നത്. ആ സമയത്ത് ഞങ്ങൾ വരും കുർബാനയ്ക്കുള്ള ആൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ അങ്ങനെ ഞങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു വഴക്കാലോ ആ പണ്ടൊക്കെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണും പെണ്ണുമായിട്ട് കല്യാണം കഴിച്ച് പോയി കഴിയുമ്പോൾ ഒരു തല്ല് അടിയോ കൊടുത്ത് കഴിയുമ്പോൾ പെമ്പറിനോട് വീട്ടിൽ പോകും. അന്നാ രാവിലെ ആടും ഇങ്ങോട്ട് കുഞ്ഞിക്കും തരികൊട്ട് വരും. പിന്നെ കുഞ്ഞത്തിന് എല്ലാത്തിനെയും വിളിച്ച് കൊണ്ടുവന്ന് പിന്നെ വിളിച്ച് കൊണ്ടുവന്ന് കൂട്ടി കെട്ടികളെയും കെട്ടികളെയും കൊണ്ടുവന്ന് കൂട്ടി കൊണ്ടുവന്ന് പിന്നെ ഒന്നിച്ചങ്ങ് വിടും. ഇനി വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ. ഇനി കല്യാണം ഒക്കാനായിട്ട് ഇനി വന്നു കഴിയുമ്പോൾ മനസ്സില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൊക്കോളാൻ പറയുള്ളൂ. പിന്നെ മനസ്സ് ചോദിക്കാൻ നിർത്തുകയില്ല. പിന്നെ കുഞ്ഞത്തിന് വഴക്ക് തീർക്കാൻ പറ്റുകയില്ലെന്നും പറഞ്ഞു. ആ കാലങ്ങളിലെ ദളിതരെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് സമൂഹത്തിൽ അത്രയും താഴെക്കിടയിൽ ജീവിക്കുന്ന ഒരാൾക്കാരില്ല, വൃത്തിയില്ല, രോഗികളാണ്. അവരുടെ വീടുകൾ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക, ഒരു കൂനപ്പെര എന്ന് പറഞ്ഞാൽ അതാണ്, അതെപ്പോഴും വൃത്തികേടായി കിടക്കുന്നതാണ്. അത് അവരുമായിട്ട് ഇടപെടുക ചെയ്യുന്നത് എല്ലാവർക്കും പറഞ്ഞാൽ ഒരു ഇഷ്ടക്കേടാണ്. പിന്നെ ഞാൻ വാട്ടിപ്പലേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെയൊക്കെ പിള്ളേരെ പഠിപ്പിക്കുക. പിന്നെ പള്ളിയകത്ത് പിന്നെ ധ്യാനം, അതിന് വേറെ അച്ഛന്മാർ വരും. അച്ഛന്മാർക്ക് ശമ്പളവും കൊടുത്ത് അച്ഛന്മാരെയാണ് കൊണ്ടിരുന്നത്. അങ്ങനെ അച്ഛന്മാർ വേറെ അച്ഛന്മാർ വന്നാൽ ഞങ്ങളെ ധ്യാനിപ്പിക്കുന്നു. ആ ധ്യാനം കഴിഞ്ഞ് കുമ്പസാരത്തിന് ദിവസം ആണ് ഈ അരി കൊടുക്കുന്നത്. അന്നത്തെ അത്താഴത്തിനുള്ള അരി എല്ലാവർക്കും, ഒരു കൊച്ചുങ്ങളുണ്ടെന്ന് വരിക കൊച്ചുങ്ങൾക്കും ഉണ്ട് അരി. ആ കുഞ്ഞുപിള്ളേരെ ധ്യാനം അവർക്ക് വേറെ ധ്യാനം. ഇത് രാമപുരം. വളരെ വിസ്തൃതമായൊരു ഇടവകയായിരുന്നു അന്ന് രാമപുരം. 20-ആം നൂറ്റാണ്ടിൻ്റെ 20-കളിൽ പുലയർ, പാണർ, വേട്ടവർ തുടങ്ങിയ വർഗത്തിൽപ്പെട്ട ഹരിജനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ധാരാളം പേർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഇടവകയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളായ ഉഴവൂർ, ഇടക്കോലി, ചിറ്റാർ, അരീക്കര, വെളിയന്നൂർ, ചക്കാമ്പുഴ മുതലായ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നവരുടെ ഇടയിലാണ് കുഞ്ഞച്ഛൻ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. ആദ്യകാലത്ത് നിലത്തെടുത്ത് പോലും ഒരക്ഷരം പോലും എഴുതാനോ വായിക്കാനോ അറിയാവുന്ന കൂട്ടർ ആരുമില്ലിട്ട് പള്ളിക്കൂടത്തിൽ പോകുന്നൊരു പരിപാടിയല്ല. അവരെ മറ്റു പള്ളിക്കൂടത്തിൽ ചേർക്കില്ല. അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളുകളിലാർക്ക് ഇവർക്ക് പ്രവേശനമില്ല. നമ്മുടെ സ്കൂളുകളിൽ പോലും അവർ പോകില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുഞ്ഞച്ഛൻ ഈ പ്രദേശങ്ങളിൽ നിലത്ത് കളരികളുണ്ടായി.
നിലത്തരുത് കളരികൾ ഉണ്ടാക്കി നമ്മുടെ പഴയ ആളുകളെ വിളിച്ചിരുത്തി ഫ്രീ ആയിട്ട് പിള്ളേരെ വരുത്തി അവർക്ക് അവർ നിലത്തരുത്ത് പഠിപ്പിക്കുക. അങ്ങനെ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെ ഒരു 10-15 കൊല്ലം കൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടായി. എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ സ്വമേധയാ തന്നെ നല്ലവരായി തീർന്നു. പിന്നെ അച്ഛൻ തന്നെ കുട്ടികളെ സ്കൂളിൽ ചേർത്തു. പിന്നെ അവരുടെ ആ സ്കൂളിൽ അവർ പഠിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും ആ ക്ലാസ്സുകളിൽ ചെന്ന് അച്ഛന് അന്വേഷിച്ചിരുന്നു. അതൊക്കെ ചേർത്ത് അച്ഛന് പോരുകയല്ലേ ഇത്. അവർക്ക് പുസ്തകവും അതുപോലെ തന്നെ വസ്ത്രമൊക്കെ ഇല്ലാത്തപ്പോൾ മിക്കവാറും കാണുകയില്ല. അച്ഛൻ തന്നെയാണത് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ച് മേടിച്ച് കൊടുത്തിരുന്നത്. അവരോട് വളരെ താല്പര്യമായിട്ടാണ് നിക്ഷേമിക്കുക എന്നുള്ളതാണ്. അവരാഴ്ചപ്പെടുവോ ഇതൊന്നുമില്ല. കുമ്പസാരെ കൂട്ടി ചെല്ലുകയാണെങ്കിലും ആ അമ്മാനെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങാരുമായിട്ട് അടുക്കാനുള്ള പ്രചോദനം അങ്ങാരുടെ പ്രവൃത്തിയിൽ അങ്ങാർ ഈ അവസരത്തിൽ അടുത്ത് കാണിച്ചു കൊടുത്തു. ഇനി ഒരു വഴക്കോ അഴകോ കല്യാണം കഴിച്ചു വിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളായിട്ട് വഴക്ക് കൂടിയെങ്കിൽ കുഞ്ഞത്തിൻ്റെ അരികോട്ട് വരും. ഓടി കുഞ്ഞത്തിൻ്റെ അരികോട്ട് വന്നിട്ട് എന്നെ ഇന്ന് ഇടിച്ചു തല്ലി എന്നെ ചാടിച്ചു വിട്ടു എന്ന് പറയുമ്പോൾ അവരെയൊക്കെ ഇന്ന് വിളിക്കും. പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇന്ന് വിളിക്കും. വിളിച്ച് കൊണ്ടുവന്ന് സമാധാനപ്പെടുത്തി അവരുടെ വീട്ടിൽ കൂടെ വിടും. ഇവരുടെ ഇടയിൽ ഏറ്റവും വലിയ വിഷമമുള്ള പ്രസ്ഥാനം ഈ മാരിയേഴ്സ് പ്രശ്നങ്ങളായിരുന്നു. ഇവരൊക്കെ അക്രൈസ്തവരായി ജീവിക്കുന്ന കാലത്ത് ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരും ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരും കൂട്ടുകുടുംബമായിട്ടാണ്. മൃഗങ്ങളെപ്പോലെയാണ്. ഒരു വീട്ടിൽ 10-15 പേര് കാണും. ഭാര്യ ഏതാണ്, ഭർത്താവ് ഏതാണ്, ആരുടെ മക്കളാണ്, ഒരു ലക്കുമില്ലാതെ ഇങ്ങനെ കുറേ ഒരു തൊഴുത്തിൽ കുറേ കന്നുകളിൽ കഴിയുന്ന പോലെ കടന്നില്ല. അപ്പോൾ ഇവരെ കത്തോലിക്കരായ മാമോസ്വാമിക്കവരും ഭാര്യാവർത്ത ബന്ധത്തെപ്പറ്റി ഒക്കെ ആ കാര്യങ്ങൾ ശരിയാക്കാൻ വലിയ പ്രയാസമായിരുന്നു. അതിന് ഒത്തിരിയേറെ കുഞ്ഞച്ഛൻ അധ്വാനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിൽ ശരണപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. അടുത്ത തലമുറ എങ്ങനെയും ശരിയാവുമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടായത്. അങ്ങനെ അവരെ ഒരു സംസ്കാരമുള്ള ജനമാക്കി തീർത്തത് കുഞ്ഞച്ഛനാണ്. അച്ഛൻ മാമോസാ മുക്കി, പിന്നെ എന്നെ കല്യാണം കഴിപ്പിച്ച് അച്ഛനാ കെട്ടിച്ചത്, വേദപാഠം പഠിപ്പിച്ചു. പിന്നെ പള്ളിക്ക് വരുമ്പം കുമ്പസാരിപ്പിക്ക് പ്രണായികളൊക്കെ ചെയ്യുന്നൊക്കെ അച്ഛനായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന പള്ളികളിൽ ഒന്നാണ് രാമപുരം ഫൊറോനാ പള്ളി. വിശുദ്ധ ആഗസ്തീനോസിന്റെ നാമത്തിൽ പണിതീർത്ത പഴയ പള്ളിയും മാതാവിന്റെ നാമത്തിൽ സ്ഥാപിച്ച പുതിയ പള്ളിയുമാണ് രാമപുരത്തുള്ളത്. പള്ളിയിൽ വെച്ചാണ് കുഞ്ഞച്ഛൻ ഞങ്ങൾക്കായി കുർബാനയും കുമ്പസാരവും നടത്തിയിരുന്നത്. ഈ കാണുന്ന സക്രാരിയിൽ വെച്ചാണ് കുഞ്ഞച്ഛൻ ഞങ്ങൾക്കായി ബലിയർപ്പിച്ചിരുന്നത്. ഈ സക്രാരി കൂടാതെ കുഞ്ഞച്ഛന് മറ്റൊരു സക്രാരി കൂടി ഉണ്ടായിരുന്നു. അത് ആരും കയറി വരാത്ത, ആർക്കും വേണ്ടാത്ത ഞങ്ങൾ പാവങ്ങളുടെ കൂരകളും മാടങ്ങളുമായിരുന്നു. ഞങ്ങൾ ദാരിദ്ര്യത്തിലോ അസുഖത്തിലോ ആണെന്നറിഞ്ഞാൽ കുഞ്ഞച്ഛൻ അവിടെ ഓടി വരുമായിരുന്നു. തൻ്റെ മരണം വരെ ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു. ആരംഭം മുതലേ കുഞ്ഞച്ഛനാണ്. പിന്നെ ഇവരുടെ വീടുകളൊക്കെ പോലെ കുഞ്ഞച്ഛൻ്റെ പ്രധാനപ്പെട്ട കാര്യം
കുഞ്ഞനത്തെ ഇവരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു എല്ലാ ദിവസവും. ഞാൻ കുഞ്ഞച്ചൻ്റെ ജീവിതത്തിൽ എഴുതാൻ പരിശ്രമിച്ചപ്പോൾ കുഞ്ഞച്ചനെഴുതിയ ഒരു ഡയറി എനിക്ക് കിട്ടി. അത് കുഞ്ഞച്ചൻ മരിച്ച ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഉപദേശം എനിക്ക് കൊണ്ടു തന്നു. അച്ഛാ ഇവിടെ കിടന്ന പഴയ കടലാസുകളെല്ലാം കൂടെ ഞാൻ വാരി നോക്കിയപ്പോൾ ഇങ്ങനൊരു പുസ്തകം കിട്ടി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടു തന്നു. ഒരു 1930-31 കാലഘട്ടത്തിലെ ഒരു ഡയറിയാണ് അത്. ചിങ്ങം 1-ാം തീയതി മുതൽ കർക്കിടകം 30-ാം തീയതി വരെ ഒരു വർഷത്തെ മുഴുവൻ ചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ ദിവസവും അങ്ങനെ എഴുതിയിരിക്കുന്നു. രാവിലെ 4:30 എഴുന്നേറ്റു, പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞു, രാവിലെ 5:00 കുർബാന ചൊല്ലി, സപ്ര ചൊല്ലി, കുമ്പസാരിപ്പിച്ചു, കുമ്പസാരം കേട്ടു, ഇതിനൊക്കെ എഴുതിയിട്ട് 8 മണിയോടുകൂടി ഉപദേശികമായിട്ട് യാത്ര പുറപ്പെട്ടു. അങ്ങനെ എല്ലാ ദിവസവും ഇവരുടെ വീടുകളിൽ കൂടെ പോകുന്ന ഒരു പതിവാണ് കുഞ്ഞത്തിനുണ്ടായിരുന്നത്. ആധ്യാത്മിക കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കാതെ വരുന്നവരോ അല്ലെങ്കിൽ മാമോദ് സാധ്യത്തിൽ കത്തോലിക്കാ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നവരോ അവരുടെ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വീട്ടിൽ പോയി അന്വേഷിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതി കുഞ്ഞത്തിനുണ്ടായിരുന്നു. ആരെയും വിട്ട് അന്വേഷിപ്പിക്കല്ല, നേരിട്ട് അവരെല്ലാം വീടുകളിൽ പോയി ചെന്ന് സന്ദർശിക്കുക. രാവിലെ ആണെങ്കിൽ 5:30 കുർബാനയുണ്ട്, കുഞ്ഞച്ചൻ്റെ കുർബാന എന്ന് പറയുന്നത്. 5:30 ഞങ്ങളുടെ കാരണവന്മാരൊക്കെ വന്നിട്ട് ഈ അങ്ങനെ കുർബാനയിൽ കൂടിയിട്ട് പണികളിലേക്ക് വീട്ടിൽ കൃഷി കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ 5:30 ഉള്ള കുർബാനയും കഴിഞ്ഞിട്ട് പുള്ളി അല്പവും കാപ്പി എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങനെ ഇവരിലൂടെ തൻ്റെ മക്കളെ കാണാനായിട്ട് ഈ നാനാഭാഗങ്ങളിലേക്കും വിദൂരസ്ഥങ്ങളെ രാമപുരയുടെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ സ്ഥലങ്ങളുള്ള കൂത്താറ്റുകുളം വരെ എൻ്റെ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. കൂത്താറ്റുകുളം, ചക്കാമ്പഴ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കെല്ലാം ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും വീട്ടുപേരും പേരും ഒക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവിടെ ആരെങ്കിലും പള്ളി വരാതിരിക്കുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അന്വേഷിക്കാനുള്ള നിലയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പാതിരാഴ്ചയോ പിറകാലത്തോ ഏത് മഴയായാലും വെള്ളമായാലും അവരെ നീന്തി തുടിച്ച് കുഞ്ഞിരം മരുവാറണം. ഇത് വാദ്യപുരം. ആദ്യകാലത്ത് പെരുന്നാളിൽ വാദ്യമേളങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന മുറിയാണിത്. പിന്നീട് കുഞ്ഞച്ചൻ ഇത് ഞങ്ങളെ വേദപാഠം പഠിപ്പിക്കുവാനുള്ള മുറിയാക്കി മാറ്റി. പള്ളിക്കകത്ത് വന്ന് കുർബാനയെല്ലാം പറ്റി വരാഞ്ഞിട്ട് കുഞ്ഞച്ചൻ താമസിക്കുന്ന മുറിയിൽ തന്ന് കുർബാന ചൊല്ലാനൊരു മുറി ഉണ്ടാക്കി കുഞ്ഞത്തിനെ കഥകളിൽ എടുത്തു കൊണ്ട് നിർത്തിയാണ് ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ടിട്ടുണ്ട് കുഞ്ഞത്തിൻ്റെ മുറിയിൽ. ആ കുർബാന ചൊല്ലുന്നിടം ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇവിടെ നങ്കേറി ചൊല്ലുന്നിട്ട്. പഴയ പള്ളിയോട് ചേർന്നുള്ള ഈ കെട്ടിടത്തിലാണ് കുഞ്ഞച്ചൻ താമസിച്ചിരുന്നത്. പണ്ഡിതനായ പാറയമാക്കൽ ഗോവർണദോറും ഈ വൈദിക മന്ദിരത്തിൽ താമസിച്ചിരുന്നു. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വിശ്രമരഹിതമായ കഠിനാധ്വാനം വഴി കുഞ്ഞച്ചൻ രോഗബാധിതനായിത്തീർന്നു. തുടർന്ന് ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ മുറിയിലാണ് അദ്ദേഹം താമസിച്ചത്. മെത്രാനച്ചൻ പ്രത്യേകം അനുവദിച്ചതനുസരിച്ച് ഈ മുറിയുടെ മുൻവശത്ത് വരാന്ത പോലുള്ള മുറിയിൽ ഒരു താൽക്കാലിക അൾത്താര ക്രമീകരിക്കപ്പെട്ടു. കൈയുള്ള കസേരയിലിരുത്തി രണ്ടു പേർ കൂടി അൾത്താരയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഇരുന്നു കൊണ്ട് ദിവ്യബലി അർപ്പിക്കും. പാവപ്പെട്ടവർക്കായി ജീവിച്ച കുഞ്ഞച്ചൻ പാവപ്പെട്ടവനായി തന്നെ കഴിഞ്ഞുകൂടി. വിലപിടിപ്പുള്ളവ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മുറിയിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ലളിതമായിരുന്നു.
ഞങ്ങൾക്ക് കുഞ്ഞച്ചൻ ഒരു വൈദ്യനും കൂടിയായിരുന്നു. അസുഖങ്ങൾക്കും ചാഴിവിലക്കനുമെല്ലാം ഞങ്ങൾ കുഞ്ഞച്ചനെ സമീപിച്ചിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പല അത്ഭുതങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. കൊച്ചനായിരുന്ന കാലം മുതൽ ചാഴിവിൻ ജനിപ്പിക്കാനും മറ്റുമൊക്കെ ആളുകൾ കൊണ്ടുവരുമായിരുന്നു. കത്തോലിക്കർ മാത്രമല്ല അക്രൈസ്തവരായ ആളുകൾ പോലും ഉണ്ടായിരുന്നു. ഒരു കാരണം, അന്ന് നമ്മുടെ ഈ പ്രദേശത്ത് മിക്കവാറും കൃഷിക്ക് സഹായിക്കുന്ന ഈ ഹരിജനങ്ങൾ ആയിരുന്നു. അവരായിരുന്നു പല വീടുകളിലെയും പണിക്കാർ, ഹിന്ദുക്കളുടെ വീടുകളിലെയും പണിക്കാർ അവരായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാവശ്യം വരുമ്പോൾ അവർ വഴിയാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് അവർ പറയുന്നതുകൊണ്ടും അവരുടെ പ്രേരണം കൊണ്ടുകൂടി ആയിരിക്കണം അക്രൈസ്തവർ പോലും ഈ പ്രദേശത്തുള്ള നമ്പൂരിമാരും നായന്മാരും പോലും ഒക്കെ കുഞ്ഞത്തിനെ കൊണ്ട് ചാടി വ്യഞ്ചരിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കന്നുകാലികൾക്ക് ഈ കറപ്പിക്കാൻ വിഷമുള്ള കന്നുകൾ, ഇപ്പം ഏതെങ്കിലും രോഗമോ അല്ലെങ്കിൽ കറവ കൊടുക്കാൻ കേലാത്ത പശുക്കളൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ വന്നിട്ട് കയർ അല്ലെങ്കിൽ ഉപ്പ് ഇതൊക്കെ വ്യഞ്ചരിച്ചു കൊണ്ടുപോയി അതിനെ കഴുത്തേക്ക് കെട്ടിയ ഉപ്പ് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം കുഴപ്പമില്ല. അതുപോലെ പറമ്പ് ഈ കണ്ടത്തിലെ ചാഴി, ചാഴിയെ എൻ്റെ തന്നെ ഫാറ് തന്നിട്ടിട്ടുണ്ട്. ഒരു കുപ്പിക്ക് അതൊരു മൂന്നാല് ചാഴിയെ പിടിച്ചിട്ട് അതിനകത്താക്കി കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കണം. അതിനെ വ്യഞ്ചരിച്ച് നീ ഇത് കൊണ്ടുപോയി അങ്ങോട്ട് വിട്ടേക്കാൻ പറയും. അവിടെ വിട്ട് കഴിയുമ്പോൾ അടുത്ത ദിവസം ചാഴി എല്ലാം ഒന്നും കളയല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വളരെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അതൊക്കെ പറയാനുണ്ട്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ഏകാഗ്രമായി ചിന്തിച്ച് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം മൂലം SSLC പരീക്ഷയ്ക്ക് അത് വലിയ പ്രശ്നമായി തീർന്നു. ഞാൻ കുഞ്ഞച്ചൻ്റെ അടുക്ക വന്ന് വിവരം പറയുകയും കുഞ്ഞച്ചൻ എനിക്കൊരു മരുന്ന് തരികയും ആശീർവാദം നൽകുകയും ചെയ്തു. മരുന്ന് കഴിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ SSLC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുകയുണ്ടായി. എൻ്റെ ദൈവവിളിക്കുള്ള കാരണവും ഇതുതന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പാവങ്ങളിലെ ക്രിസ്തുവിനെ കണ്ട് പ്രവർത്തിച്ച ആളാണ് കുഞ്ഞച്ചൻ എന്ന്, അങ്ങനെ പ്രവർത്തിച്ച ആളിൽ നിന്ന് തീർച്ചയായിട്ടും ആ വിശുദ്ധിയുടെ പ്രതിഫലനങ്ങൾ മറ്റ് തലത്തിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് മറ്റാളുകളൊക്കെ അമ്മച്ചൻ്റെ പക്കൽ വരികയും പല തരത്തിലുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്തത്. ഇനി എന്നെ കാര്യത്തിനാണെന്ന് പറയലും ഒരു നല്ല കവിലാകാണെന്ന് പറയൽ ചാഴി കയറിയിട്ടുണ്ട് എന്നാൽ ആ ചാഴി പിടിച്ചുകൊണ്ടൊന്ന് ഊരോടെ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുത്ത അത് വ്യഞ്ചരിച്ച് ആ കണ്ടത്തിലോട്ട് വിട്ടാൽ പിന്നെ ഒരു ചാഴിയില്ല. ആ ഒരു ഉറുമ്പ് വരെ കയറി വരാം. ഇതാണ് കുഞ്ഞച്ചൻ പിച്ച വയ്ക്കുകയും തമ്പുരാൻ്റെ അടുത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്ത തേവർപറമ്പിൽ ഭവനം. കുഴമ്പിൽ ശാഖയിൽപ്പെട്ട തേവർപറമ്പിൽ ഇട്ടിയേപ്പ് മാണിയുടെയും ഏലീശായുടെയും അഞ്ചു സന്താനങ്ങളിൽ ഇളയവനായിരുന്നു കുഞ്ഞച്ചൻ. കുഞ്ഞാഗസ്തി എന്ന ഓമനപ്പേരിലാണ് അന്ന് വീട്ടുകാർ വിളിച്ചിരുന്നത്. ഈ വീടിൻ്റെ ഉമ്മറത്ത് വാഴയിലയിൽ അരി നിരത്തി കുഞ്ഞാഗസ്തി ചൂണ്ടാണി വിരൽ പിടിച്ച് തമ്പുരാൻ തുണയ്ക്കും എന്നെഴുതിയപ്പോൾ അനേകം ഹരിജനങ്ങളെ മാമോദിസ മുക്കുകയും അനേകർക്ക് ആശ്വാസമാകുവാനുമുള്ളതാണ് ആ കൈകളെന്ന് ആരും വിചാരിച്ചിരിക്കുകയില്ല. പതിനേഴ് വയസ്സ് മുതൽ അച്ഛന് മരണം വരെ അച്ഛനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അച്ഛന് മിക്കവാറും രാത്രി കാലങ്ങളിൽ അച്ഛനെ കൂട്ടുകിടക്കാൻ പോകുന്നത് ഞാനായിരുന്നു, പിന്നെ എൻ്റെ സഹോദരന്മാരും ജ്യേഷ്ഠനും അനിയനുമൊക്കെ. അച്ഛനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ഛന് എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിച്ചിരുന്നു. അതിലുപരിയായി കൂടുതലായി കാണുകയും അച്ഛന് അവരുടെ ഓരോരുത്തരുടെ ദുഃഖങ്ങളും എല്ലാം പങ്കിടാൻ തയ്യാറായത് ഹരിജനങ്ങളുമായിട്ടായിരുന്നു. പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ പ്രവർത്തിച്ചുകൊണ്ടത്. എല്ലാ കാര്യവും അവരുടെ കാര്യങ്ങളാണ് മുഴുവൻ അച്ഛൻ നടത്തിക്കുന്നത്. അവരെ വേദപാഠം പഠിപ്പിക്കുകയും അവരെ പള്ളിയിൽ ചേർത്ത് വേദപാഠം പഠിപ്പിക്കുകയും അവരുടെ കുംസാറും കാര്യങ്ങളും മുഴുവൻ അച്ഛനാണ് നടത്തിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛൻ്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. ഒരു അന്നത്തെ കാലത്ത് ഇരുമ്പ് ട്രങ്ക് പെട്ടി എന്ന് പറയുന്ന പെട്ടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പെട്ടിയോ ഒരു അലമാരിയോ ഒന്നുമില്ലായിരുന്നു. സാധാരണ കയറ് മേഞ്ഞ കട്ടിലേൽ
പായ വിരിച്ച് ആ പായയിൽ അകർന്നോട്ടിരുന്നത്. അച്ഛൻ്റെ വസ്ത്രം എന്നാൽ രണ്ടോ മൂന്നോ ലോഹയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു കസേരയിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അത് അത് അച്ഛന് ഇരിപ്പായി കഴിയുമ്പോൾ ലോഹയ്ക്ക് കൂടുതലായിട്ട് ഉപയോഗം ഇടുന്നില്ല, ലോഹ ഉപയോഗിക്കുന്ന അസൗകര്യമായിരുന്നു. അതുകൊണ്ട് ഷർട്ടും ഈ കളസം എന്നാണ് പറഞ്ഞിരുന്നത്, ഈ പാൻറ്റ് പോലെ ഒരു സാധനം അടിച്ച് അത് വിലക്കുറഞ്ഞ തുണി കൊണ്ട് വളരെ വിലക്കുറഞ്ഞ കൈലി കൊണ്ട് അടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ചെരുപ്പ് ഉപയോഗിക്കാറില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുന്നതിനേക്കാളും ഭാഗങ്ങളുടെ വീട്ടിൽ പോവുകയും അന്വേഷിക്കുകയും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംശയം വെച്ച് നടക്കുമായിരുന്നു. പിന്നെ അമ്മ വന്നു കഴിഞ്ഞാലും അമ്മയോട് വർത്താനൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് പള്ളി വന്നിച്ച് അച്ഛൻ്റെ അടുത്ത് വന്നിച്ച് ഇവിടെ വരും, ഇവിടെ വന്ന് ചിലപ്പം രണ്ട് ദിവസം കഴിഞ്ഞാലും പോകുന്നു, പോകുമ്പോൾ ചെന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്നാച്ചേ പോകുള്ളൂ. അപ്പോൾ അച്ഛൻ പറയും, എടേ എൻ്റെ പൈസ ഒന്നുമില്ല, ഞാൻ എൻ്റെ മക്കൾ കൊടുക്കാതെ നീ തയ്യല, അത് ഞാൻ ഇവിടെ വീട്ടിൽ നിന്നൊക്കെ വന്നാണ് കാശും മേടിച്ച് ചിലപ്പോൾ ആർക്കോ കൊടുക്കുന്നത്, അതുകൊണ്ട് എൻ്റെ വണ്ടിപ്പൂല് തരാമൊന്നുമില്ല, പിന്നെ നീയോ ഇത് കൊണ്ട് പൊക്കോ എന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കാറ്. പിന്നെ കുഞ്ഞച്ഛൻ മരിച്ചത് ഓർക്കുന്നുണ്ട്. കുഞ്ഞച്ഛൻ മരിച്ചാന്ന് ഞങ്ങൾ മുണ്ടക്കണ്ടത് നട്ടുകൊണ്ടിരിക്കുക. ആ അന്ന് വിദ്യുതിയും മഴയും കാറ്റും എല്ലാം വന്ന് ഞങ്ങൾ കണ്ടത്തിന് കരക്കേറി പോയി. കരക്കേറി വീട്ടിൽ വന്നപ്പോഴാണ് കുഞ്ഞച്ഛൻ മരിക്കുന്നത്. കുഞ്ഞച്ഛൻ്റെ വീട്ടിൽ കിടന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിക്ക് പണം തന്നെ നിൽക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നൊരു വലിയ മഴയും കാഴ്ച കൊണ്ടായിരുന്നേ. ഞങ്ങൾ പള്ളിക്ക് നിൽക്കുമ്പോൾ ഇനി കാറ്റ് വന്ന് മഴയും കൂടെ കഴിഞ്ഞപ്പം ഇവിടെ മണി അടിച്ചപ്പം ഞാൻ താഴത്തെ കൊച്ചിനിക്കലായിരുന്നു ഞങ്ങൾ നിന്നിട്ടിരുന്നത് മഴയത്ത്. അപ്പം ഞാൻ ഓടി കയറി ഇവിടെ വന്നപ്പം ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞച്ഛൻ മരിച്ചാ. കുഞ്ഞച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞച്ഛൻ അത്രയും അപ്പിളാതായിട്ട് കിടണ്ട, പിന്നെ കുഞ്ഞച്ഛൻ തമ്പുരാൻ്റെ എടുത്തിട്ടുണ്ട് പൊക്കോട്ടെ. അയ്യോ ഇത് ഞങ്ങൾക്ക് വിഷമമില്ലേ, ഞങ്ങൾക്ക് ഇപ്പോഴും വിഷമമുണ്ടല്ലോ. മൂശയെ ദൈവം വിളിച്ചതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞച്ഛനോട് വന്നു ചേരുകയായത്. കുഞ്ഞച്ഛൻ നേരിട്ട് ഇങ്ങനൊരു ഒരു ഉൾപ്രദേശത്തവരുടെ ഒരു മിഷൻ ഏറ്റെടുക്കുക അല്ലേ ചെയ്തത്. യഥാർത്ഥത്തിൽ കുഞ്ഞച്ഛൻ്റെ സ്വന്തം പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കിയതുമല്ല. കുഞ്ഞച്ഛൻ കടനാട് പള്ളിയിലെ അസന്ധ്യച്ഛനായിട്ട് നിയമിക്കപ്പെട്ടു. ഒരു മൂന്ന് കൊല്ലത്തോളം അവിടെയായിരുന്നു. അക്കാലത്ത് കുഞ്ഞച്ഛനൊരു ടൈഫോയിഡ് പനി പിടിച്ചു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു മരിക്കാതെ. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനായിട്ട് രാമപുരത്തോട്ട് പോന്നു. അങ്ങനെ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിന് തൊട്ട് മുമ്പാണ് ഇവിടെ സാന്ദർഭികമായിട്ട് ഒത്തിരി 1200 ഹരിജൻ ആളുകളെ വിളിച്ചു കൂട്ടി സഭാ വിശ്വാസബന്ധമായ കാര്യങ്ങളെപ്പറ്റി അവിടെ പറയാനും അവർ മാമോദിസ മുങ്ങാനും ഒക്കെ തയ്യാറായത്. അങ്ങനെ അവരാ രംഗത്തോട്ട് വന്ന് സാഹചര്യത്തിൽ ആ കുഞ്ഞച്ഛനോട് വന്നു ചേരുന്നത്. ബഹുമാനപ്പെട്ട കൊഴുമ്പിൽ തോമാച്ചൻ ഏൽപ്പിച്ച ജോലി ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവനും ആ ദൈവത്തിന് കീഴ്വഴങ്ങി പ്രാർത്ഥനാപൂർവം ജീവിച്ച് അവസാനം തൻ്റെ ജീവനെ ദൈവത്തിന് സമർപ്പിച്ച ഒരു പുണ്യപുരുഷനായിരുന്നു വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ. ആ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുണ കൊണ്ട് കൃപ കൊണ്ടാണ് അച്ഛൻ ഇതിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിയിട്ടും അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവരുടെ അഭിവൃദ്ധിയാണ്, അവരുടെ ആധ്യാത്മിക അവർ പള്ളി വരുന്നതിന് അത് പ്രത്യേകമായിട്ട് ഈ മൂന്നാമത്തെ കുർബാന പഴയ പള്ളിയിൽ ആണ് അച്ഛൻ ചെല്ലും. ഇവരെല്ലാവരും വരും, അവർ കഴിയുമ്പോഴും അവരെല്ലാം കൂടെ അച്ഛൻ്റെ അവിടെ വന്നു അവർ വന്നിട്ടുണ്ടോ എന്നുള്ള അവർ അന്വേഷിക്കും, ആ ഉപദേശിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചെയ്യും. അതുപോലെ എല്ലാ പ്രവർത്തനവും അതിപ്പോൾ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം അല്ല ചെയ്യണം ഇതൊന്നും അച്ഛന് വേണ്ട. അച്ഛനാ ചെയ്യുന്ന കാര്യം വളരെ ഒതുക്കമായിട്ട്, അച്ഛൻ്റെ ഒരു ചെറിയ അച്ഛനായിരുന്നു, ഒരു പാട്ട് വലിയ പാട്ടൊന്നും പാടിയല്ല, പ്രസംഗമാണെങ്കിലും വലിയ സ്വരവില്ല, ഇങ്ങനെയുള്ള ആ ഒരു രീതിയിലെല്ലാം അത് ദൈവം മാത്രം കണ്ടാൽ മതി, ദൈവം മാത്രം ആ അനുഗ്രഹം തന്നാൽ മതി, ഇവരെ എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റേതാക്കി എടുക്കണം, ദൈവമക്കളാക്കണം, ആ ചിന്തയോടുകൂടിയായിരുന്നു അച്ഛൻ പ്രവർത്തിച്ചത് മുഴുവൻ. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിലായിരുന്നില്ല അച്ഛൻ ജോലി തുടങ്ങിയത്. 1926 അദ്ദേഹം ഈ ജോലി സ്വയം ഏറ്റെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഈ വികാരിയച്ഛന് ബ്രാഹ്മണരുടെ വികാരിയച്ഛന് പ്രോത്സാഹനം നൽകി. അതിനുശേഷം പാല ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ടവരായിരുന്നു ഈ വിഭാഗങ്ങളുള്ളവരെല്ലാം. പാലാരൂപത അന്ന് രൂപീകരിക്കപ്പെട്ടിരുന്നില്ല. ചങ്ങനാശ്ശേരിയിലെ മെത്രാനും പിന്നീട് പാലായിലെ മെത്രാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ജോലി അംഗീകരിക്കുക പ്രോത്സാഹിപ്പിക്കുക ചെയ്യുകയായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സുദിനമാണ്. നമുക്കായി ഒരു പുണ്യവാൻ വരവായി പ്രഭവിതറി
ആനന്ദത്താൽ പാടാം, ആമോദത്താൽ വാഴ്ത്താം, ദൈവം തന്ന ദാനം കുഞ്ഞച്ചൻ. ആനന്ദത്താൽ പാടാം, ആമോദത്താൽ വാഴ്ത്താം, ദൈവം തന്ന ദാനം കുഞ്ഞച്ചൻ. നമുക്കായെന്നും പ്രാർത്ഥിക്കും സ്നേഹം നിറയും നമ്മുടെ മധ്യസ്ഥൻ, നിത്യകിരീടം ചൂടിയ പുണ്യാത്മൻ. ആനന്ദത്താൽ പാടാം, ആമോദത്താൽ വാഴ്ത്താം, ദൈവം തന്ന ദാനം കുഞ്ഞച്ചൻ. ആനന്ദത്താൽ പാടാം, ആമോദത്താൽ വാഴ്ത്താം, ദൈവം തന്ന ദാനം കുഞ്ഞച്ചൻ. നമുക്കായെന്നും പ്രാർത്ഥിക്കും സ്നേഹം നിറയും നമ്മുടെ മധ്യസ്ഥൻ, നിത്യകിരീടം ചൂടിയ പുണ്യാത്മൻ. അവശരിലും ആർത്തരിലും കനിവിൻ സ്പർശനമായി ഒരു യാഗമായി തീർന്നൊരി ജീവിതം ധന്യം. പരസ്നേഹമായി പടർന്നൊരി പാരിൻ മാതൃകയായി. ഈ ശവമഞ്ചത്തിൽ കിടക്കുന്നത് ഒരു വിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കത് അറിയാനാകും എന്ന് മൃതസംസ്കാര ചടങ്ങിൽ ബഹുമാനപ്പെട്ട വലിയേറിയ അച്ഛൻ കുഞ്ഞച്ചനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്ന് അന്വർത്ഥമാകുന്നു. കുഞ്ഞച്ചനെ ബാധ്യപ്പെട്ട ഒരു ഗ്രഹത്തിൽ ചേർത്തുകൊണ്ടുള്ള പരിശുദ്ധ ബെനഡിക്ട് പതിനാറാം മാർപ്പാപ്പായുടെ ഉപസ്ഥിതി ലേഖനം പത്തിയിലെ ഗജ്രാൾ തിരുമേനി ഇപ്പോൾ വായിക്കുകയാണ്. നമ്മുടെ സഹോദരൻ പാലാ രൂപതയുടെ മെത്രൻ ജോസഫ് കല്ലറങ്ങാട്ട്, മറ്റു പല സഹോദര മെത്രാന്മാർ, അനേകം വിശ്വാസികൾ എന്നിവർ പ്രകടിപ്പിച്ച ആഗ്രഹമനുസരിച്ച് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘവുമായി യഥായോഗ്യം ആലോചിച്ചതിന് ശേഷം നമ്മുടെ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് സാധുക്കളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുന്നതിന് വിവാഹം ചെയ്ത വൈദികൻ ധന്യനായ ദേവദാസൻ അഗസ്റ്റിൻ ദേവവർമ്മനെ കുഞ്ഞച്ചനെ ഈ നിമിഷം മുതൽ വാഴ്ത്തപ്പെട്ടവനെന്ന് വിളിക്കാനും അദ്ദേഹത്തിന്റെ തിരുനാൾ അദ്ദേഹത്തിന്റെ സ്വർഗീയ ജന്മദിനമായ ഒക്ടോബർ 16 എല്ലാ വർഷവും നിയമാനുസൃതം അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങളിലും രീതികളിലും ആഘോഷിക്കാനും നാം അനുവദിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. റോമിൽ വിശുദ്ധ പത്രോസ് ബസിലിക്കയിൽ വെച്ച് നമ്മുടെ കർത്താവിന്റെ വർഷം 2006 ഏപ്രിൽ 22 നമ്മുടെ സഭാ ശുശ്രൂഷയുടെ 2016 This is the day God has made. We let us be glad and rejoice in it. It is unique because first time a diocesan priest has been beatified. It poses a challenge to all the priests to imitate him. I have already made a homily. I consider this a very beautiful occasion for that in this beatification, because the church is presenting a real model of priests. I hope that it will be a model for the priests, the diocesan priests, but also for the lay people to help the priests to become holy like Kunachan. This is my message. This is my wish. This is the prayer I made in the tomb of Kunachan, that he continues to bless Kerala, to bless the priests, to become holy as he was. അർത്ഥപ്പെട്ടവനാകുന്നതിന് ധന്യനായ വ്യക്തിയുടെ ആ മാധ്യസ്ഥതയിൽ നടന്ന ഒരത്ഭുതം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. 1991 യജമാലി സ്വദേശിയായ
ഗിൽസൺ വർഗീസ് എന്ന ബാലൻ്റെ കാല് ജന്മനാ വളഞ്ഞിരുന്ന കാൽപാദം അത് പെട്ടെന്ന് കുഞ്ഞച്ചനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നൂർന്ന് ആ ഒരു അത്ഭുതം നടന്നിട്ടുണ്ടായിരുന്നു. അതേപ്പറ്റിയുള്ള പഠനം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകളും റോമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്നിലെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഡോക്ടർമാർ ഈ അത്ഭുതം റോമിലെ 5 ഡോക്ടർമാരുടെ സംഘം ആ അത്ഭുതം പഠിച്ച് അംഗീകാരം നൽകി. അത് വാസ്തവത്തിൽ അവരുടെ കഴിവിലതീതമായിട്ട് ശരിക്കും മറ്റൊരു തരത്തിൽ ഭേദപ്പെട്ട ഒരു സുഖപ്രാപ്തിയാണ് എന്ന് അവർക്ക് ബോധ്യം വന്നതിനാൽ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് അത് തിയോളോജിയൻസിൻ്റെയും കർദ്ദിനാൾമാരുടെയും സംഘത്തിലും അത് വന്നു. അവർ അംഗീകരിച്ച് അത് അത്ഭുതമാണെന്ന് അവർക്ക് ബോധ്യം വന്നു. അതിൻ്റെ റിപ്പോർട്ട് അവർ മാർപ്പാപ്പയ്ക്ക് കൊടുത്തു. പെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ അത് 2005 ഡിസംബർ മാസം 19-ാം തീയതി ഒത്തിക്കാനിൽ വെച്ച് അത്ഭുതം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. അതോടെയാണ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് വിളിക്കാവുന്ന ആ നടപടികൾ അവിടെ കണ്ട് പൂർത്തിയായത്. പിന്നീട് അതിനുള്ള പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിയത്. ഞാൻ അതിന് അർഹതപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഒരു ദൈവിക ശക്തി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അലനിരയിൽ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വാഴ്ത്തപ്പെട്ടവനാകുക. കുഞ്ഞച്ചൻ വാസ്തവത്തിൽ ഒരു വിശുദ്ധനായത് പ്രായമായ പിന്നെയല്ല, ചെറുപ്പകാലം മേലെ കുഞ്ഞച്ചൻ വിശുദ്ധനായിരുന്നു. കുഞ്ഞച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഒരു വിശുദ്ധനായിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തെങ്കിലും പ്രധാന കാര്യങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ, അല്ലെ ആരെങ്കിലും സെമിനാരിൽ പോവുക, അച്ഛനാകും പോവുക, അല്ലെങ്കിൽ സിസ്റ്റേഴ്സായിട്ട് മടത്തി പോവുക, അപ്പോൾ കുഞ്ഞച്ചൻ്റെ അടുത്ത് പോയി ആശീർവാദം മേടിച്ചിട്ടേ പോകാമെന്ന് കാരണവർ പ്രത്യേകം പറയും. ദൈവം നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തയോടുകൂടി ഏത്ര നിസ്സാര കാര്യമാണെങ്കിലും ആത്മാർത്ഥതയും വിശ്വസ്തയോടും കൂടി ചെയ്യുമ്പോൾ അത് ദൈവം വിജയിപ്പിക്കും. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തതയാണ്. പാവങ്ങളിൽ യേശുവിനെ കാണുക, അതായിരുന്നു ഉള്ളിലെ പ്രധാനമായിട്ടുള്ള. ഒരു നല്ല ഇടയനെ പോലെ ആടുകൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ഒരു വലിയ മിഷണറിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അനേക 4-5 5000-ത്തോളം ആളുകളെ അദ്ദേഹം സഭയിലേക്ക് കൊണ്ടുവന്നു. അന്നാർക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ഇല്ലായിരുന്നു. അന്നാർ ഭാവി ജീവിതത്തിലേക്കൊരു കരുതൽ ധനം സാധാരണ അച്ഛന്മാരും മറ്റുള്ള ആളുകളായാലും അത് കരുതി വെക്കുമല്ലോ. വാർത്തക്ക കാലത്ത് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ പൈസ വേണം, അങ്ങനെയുള്ളതൊന്നുമില്ല. ഈ കിട്ടുന്ന വരുമാനം ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരുന്ന കാര്യം. ത്യാഗപൂർണമായ ജീവിതം ഫലപ്രദമാണ്. ദൈവം അംഗീകരിക്കുന്നു, മനുഷ്യരും അംഗീകരിക്കുന്നു, സഭ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞു ഇപ്പോഴും കുഞ്ഞിനും ഇഷ്ടമാണ്. അന്നും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഇന്നും ഇഷ്ടമാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെ നോക്കിക്കൊണ്ട് ചെയ്യുന്നല്ലേ അച്ഛൻ, മക്കളെന്താ പറയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ കാലിലും കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ കാലിലും കുഞ്ഞച്ചൻ്റെ മഹാത്യസ്ഥം വഴി ഒരു അത്ഭുതങ്ങൾ നടക്കുക എന്നാണ്. അത് എന്ന് നടക്കുമോ, എപ്പോൾ ഏത് നൂറ്റാണ്ട് നടക്കുമോ, അടുത്തെങ്ങാണ് നടക്കുമോ, ആർക്കും അറിഞ്ഞുകൂടാ എന്ന്. അത് നടന്ന് അങ്ങനെ ഒരു അത്ഭുതം നടന്ന് അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ കുഞ്ഞച്ചനെ വിശുദ്ധനായിത്തീരും. അത് എന്നാണെന്ന് ദൈവത്തിന് മാത്രമേ അറിഞ്ഞോ അറിയാൻ പാടുള്ളൂ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ പള്ളി പള്ളി അങ്കണവും കുഞ്ഞച്ചൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ഏങ്കലുടെ അച്ഛൻ സ്വർഗത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കായി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും.